കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തെ അമുൽ ബേബി എന്ന് പരിഹസിച്ചത് അതിനുശേഷം നിങ്ങൾ അദ്ദേഹത്തിന് പപ്പു എന്ന പേര് ചാർത്തി കൊടുത്തു അങ്ങനെ ആ ഒരു ഇമേജിന്റെ തടവറയില്ലായിരുന്ന രാഹുൽ ഗാന്ധി പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്യുന്നതാണ് നമ്മൾ പിന്നീടുള്ള വർഷങ്ങളിൽ കണ്ടത് ഈ ഭാരത് ജോഡോ യാത്ര എനിക്ക് തോന്നുന്നു ഒരു നിർണായകമായ മുഹൂർത്തമാണ് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കരിയറിനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്നോളം അദ്ദേഹത്തിന് ഭാരമായിരുന്നതൊക്കെ മാറ്റിക്കൊണ്ട് അതല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മേർജ് ചെയ്യുകയാണ് ഇതൊരു പുതിയ രാഹുൽ ഗാന്ധിയുടെ ഉദയമാണ് ഒരു ശക്തനായ പൊളിറ്റിക്കൽ ഒപ്പണലിന്റെ ഉദയമാണെന്ന് ബി തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നേ ഇല്ല അഭിലാഷ് മാത്രവുമല്ല കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കോൺഗ്രസിൻ്റെ ഇന്നത്തെ തകർന്നടിഞ്ഞ അവസ്ഥയിൽ നിന്നും അവരൊന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതൊക്കെ എല്ലാവരും ശ്രമിക്കുന്നതാണ് അതിനൊന്നും ബി ജെ പിക്ക് മറുത്തൊരു ഉത്തരം പറയാനില്ല അവരതൊക്കെ ശ്രമിച്ചോട്ടെ പക്ഷേ ഏറ്റവും വലിയ ഉദാത്തനായ ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഒരു പ്രധാന കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഇപ്പോൾ സന്തോഷം എന്താ കാര്യമെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ബി ജെ പിയുടെ പ്രചാരണം രാഹുൽ ഗാന്ധി തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് കാശ്മീരിൽ അദ്ദേഹം ലാൽ ചൌക്കിൽ പതാക ഉയർത്തിക്കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ സന്തോഷം എന്താ കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് ജവഹർലാൽ നെഹ്റു ആണ് ലാൽ ചൗക്കിൽ ആദ്യമായിട്ട് പതാക ഉയർത്തിയ ഒരു പ്രധാനമന്ത്രി അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇന്ദിരാഗാന്ധി ഉണ്ടായി രാജീവ് ഉണ്ടായി മൻമോഹൻ സിംഗ് ഉണ്ടായി നരസിംഹറാവു ഉണ്ടായി അങ്ങനെ പല പ്രധാനമന്ത്രിമാരുണ്ടായിട്ടും ആരും ലാൽ ചൗക്കിലേക്ക് പോയിട്ടില്ല അതിനുശേഷം ഒരു കോൺഗ്രസ് നേതാവെന്ന് പറയുന്ന രീതിയിൽ ഇന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളുകളും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമൊക്കെ ലാൽ ചൌക്കിൽ എത്തി എങ്ങനെ എത്തി അവിടെയാണ് പറയുന്നത് അവിടെ എത്തിയത് ഇവരീ വിദ്വേഷവും വെറുപ്പും പറയുന്നല്ലോ അത്തരം ഒരു വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ സ്നേഹം നിറയുന്ന ഒരു കാശ്മീർ മണ്ണായി അതായത് ഭാരതത്തിന്റെ എന്താണ് തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സിംബലാണ് കാശ്മീർ എന്ന് ബി ജെ പി എപ്പോഴും പറയുന്നുണ്ട് ആ കാശ്മീരിൽ സധൈര്യം കടന്നു ചെല്ലാൻ അവിടെ യാത്ര അവസാനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന പറയുന്നത് അദ്ദേഹത്തിന് സാധിച്ചു കന്യാകുമാരിയിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ താണ്ടി രണ്ട് കേന്ദ്ര പ്രദേശങ്ങൾ താണ്ടി എത്തിയത് അദ്ദേഹം കാശ്മീരിലാണ് ആ കാശ്മീരിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ത്രെട്ട് ഉണ്ടായോ ഇവർ പറയുന്നതല്ലാതെ എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായോ അതാര ഇവിടെ ഉണ്ടാക്കിയത് അത് നരേന്ദ്രമോദിയാണ് അത് ബി ജെ പി ആണ് എൻ ഡി എ സർക്കാരാണ് അതുകൊണ്ട് സത്യത്തിൽ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പിയുടെ ക്യാമ്പയിനിങ് ആ അതിൽ സന്തോഷമേ ഉള്ളൂ ഇവിടെ ഈ ലാൽ ചൗക്കിൽ എത്തി വലിയ നേതാവായി എന്ന് പറയുമ്പോൾ പരിശോധിക്കേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട് ഉണ്ട് ഇവിടെ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുരളി മനോഹർ ജോഷി പോയി ഇത് പറയാൻ കാരണം ആർക്കെങ്കിലും ഇതിലെ വരാൻ ധൈര്യമുണ്ടോ എന്ന് ബി ജെ പി കാരെ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു കാര്യമേ ശ്രീ ചാണ്ടി ഉമ്മനോടൊക്കെ പറയാനുള്ളൂ അതായത് വഴി വെട്ടിയവനോട് വഴിയെ പോകുന്നവൻ ചോദിക്കുകയാണ് ഈ വഴിയെ വരാൻ ധൈര്യം ഉണ്ടോ എന്ന് അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുന്നത്